മഞ്ചേരി പയ്യനാട് സ്റ്റേഡിയത്തിൽ നടക്കുന്നത് മലപ്പുറത്തുകാരുടെ ഫുട്ബോൾ നേർച്ചയാണ്. അതുകൊണ്ടാണ് കളി കാണാൻ വരുന്നവർ നോമ്പു തുറക്കലും നിസ്കാരവുമെല്ലാം സ്റ്റേഡിയത്തിൽ തന്നെ നിർവഹിക്കുന്നത്. ഇങ്ങനെ ചെയ്യുന്നവരിൽ സാധാരണക്കാർ മുതൽ മുൻ കായിക താരങ്ങൾ വരെയുണ്ട്. മുൻ സന്തോഷ് ട്രോഫി താരം കൂടിയായ റഫീഖ് ഹസൻ കുടുംബസമേതം നോമ്പു തുറന്നത് പയ്യനാട് സ്റ്റേഡിയത്തിൽ വച്ചാണ്. നാടൊന്നാകെ സന്തോഷ് ട്രോഫിയുടെ ആരവത്തിൽ മുങ്ങുമ്പോൾ എല്ലാ വഴികളും പയ്യനാട് സ്റ്റേഡിയത്തിലേക്ക് നീളുമ്പോൾ എങ്ങനെ വരാതിരിക്കുമെന്നാണ് ഈ മുൻ കേരള താരം ചോദിക്കുന്നത്. 1991 സന്തോഷ് ട്രോഫി ചാമ്പ്യന്മാരായ കേരള ടീമിന്റെ ഭാഗമായിരുന്നു റഫീഖ് ഹസൻ. 94 സന്തോഷ് ട്രോഫി ടൂർണമെന്റിൽ കേരളത്തിന് വേണ്ടി ബൂട്ട് കെട്ടി. സകുടുംബം സ്റ്റേഡിയത്തിലിരുന്ന് നോമ്പ് തുറന്ന ശേഷം റഫീഖ് ഹസൻ പറഞ്ഞു ആ ചരിത്രം. 92 സത്യന്റെ ക്യാപ്റ്റൻസിയിൽ വിൻ ചെയ്യുന്ന ടീമിലുണ്ടായിരുന്നു. അപ്പോ സത്യനെ കുറിച്ചുള്ള ഓർമ്മകൾ വല്ലാത്തൊരു ക്യാപ്റ്റൻ തന്നെയാണ്. വളരെയധികം ലീഡിംഗ് കപ്പാസിറ്റിയും കാര്യം. പിന്നെ അന്നത്തെ കോച്ച്, അന്നത്തെ പോലീസിന്റെ പ്ലേയേഴ്സ് എല്ലാവരും കൂടിയിട്ട് ഇന്ത്യൻ ക്യാമ്പിൽ തന്നെയുള്ള 8-9 പ്ലേയേഴ്സ് ഉണ്ടായിരുന്നു അന്ന്. അപ്പോൾ എല്ലാവരും കൂടി ഒരു നല്ലൊരു ഒരു കളിയാണെന്ന് കാഴ്ചവെച്ചതുകൊണ്ട് ടീമിന് വിജയിക്കാനായി. നല്ല റിസൾട്ട് ഉണ്ടായി. ആ സമയത്ത് 10 വർഷത്തിന് ശേഷം വന്ന ആദ്യമായിട്ടാണ് വീണ്ടും ചാമ്പ്യൻഷിപ്പ് അടിക്കുന്നത്. അന്നും ഇന്നും എന്തൊക്കെ മാറ്റങ്ങൾ എന്ന ചോദ്യത്തിന് മറുപടി ഇങ്ങനെ. ഒരുപാട് മാറിയിട്ടുണ്ട്. കാരണം അന്ന് ഇത്ര നല്ല ഭംഗിയുള്ള ഒരു ഗ്രൗണ്ട് തന്നെ നമ്മൾക്ക് കാണാൻ പറ്റിയിട്ടില്ല നമ്മളെ കളിക്കുന്ന സമയത്ത്. കാരണം ഒരു ബോള്, ഒരു ഗ്രൗണ്ട് ബോള് നമുക്ക് പാസ് ചെയ്യുകയാണെങ്കിൽ തന്നെ അത് രണ്ട് കട്ടയിലോ അവിടെ മുട്ടിയിട്ട് അത് മൂക്കിലോട്ടോ അല്ലെങ്കിൽ ചെസ്റ്റിലോട്ടോ ഒക്കെ വരിക. ഇപ്പോൾ ഗ്രൗണ്ട് ബോൾ തള്ളി കഴിഞ്ഞാൽ കറക്റ്റ് ആ കാൽമൊക്കെ തന്നെ തള്ളാനുള്ള ഒരു സംവിധാനം ഇന്നത്തെ ഗ്രൗണ്ട് ഇപ്പോൾ നമ്മൾ കളി കാണുമ്പോൾ. അപ്പോൾ ഈ ഗ്രൗണ്ട് കാണുമ്പോൾ നമുക്ക് ശരിക്കും സത്യത്തിൽ അസൂയ വരികയാണ്. ഇത്തവണ കേരളത്തിന് സാധ്യത ഏറെയുണ്ടെന്നും അദ്ദേഹം. കേരളം വിൻ ചെയ്യാനുള്ള ടീമുണ്ട്. ബാക്കിയുള്ള കളികളൊക്കെ കണ്ട് നമ്മൾ കളി വിലയിരുത്തുമ്പം കേരളത്തിനാണ് ഏറ്റവും കൂടുതൽ ചാൻസ് ഉള്ളത് വിൻ ചെയ്യാൻ വേണ്ടി. കാണികളുടെ പിന്തുണ വിലമതിക്കാനാവാത്തതാണ്. അത് ടീമിന് നൽകുന്ന ഊർജ്ജം വലുതാണ്. പയ്യനാട് ആ ഊർജ്ജം വേണ്ടുപോളമുണ്ട്. ഹോം ഗ്രേഡ് നമ്മളെ ആളുകൾ നമ്മൾ ആ സപ്പോർട്ട് ചെയ്യുമ്പോൾ ആ ഒരു ശക്തി, ഒരു കൂടുതൽ എനർജി നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് വരും കളിക്കുമ്പോൾ. നിലവിൽ കരിപ്പൂർ വിമാനത്താവളത്തിൽ കസ്റ്റംസ് സൂപ്രണ്ടാണ് ഈ മുൻ ഫുട്ബോൾ ചാമ്പ്യൻ. ന്യൂസ് 18 മലപ്പുറം.